ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള കെ ടി ജലീലിന്റെ വിവാദ പരാമർശം വളരെ ഗൗരവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി ജലീലിനെതിരെ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തവേ കാശ്മീരിൽ കാണാനിടയായ കാഴ്ചകളെ കുറിച്ച് കെ ടി ജലീൽ എം എൽ എ എഴുതിയ ഒരു കുറിപ്പാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കെല്ലാം കാരണം. കാശ്മീരിന്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ എവിടെ നോക്കിയാലും തോക്കേന്തിയ സൈനികരാണ് ഉള്ളതെന്നും ചിരിക്കാൻ മറന്നുപോയ ജനതയായി കാശ്മീരികൾ മാറിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. രണ്ടാം മോദി സർക്കാർ കാശ്മീരിനെ മൂന്നായി വെട്ടിമുറിച്ചതിന്റെ അമർഷം ജനങ്ങളുടെ ഭാവത്തിൽ നിന്ന് വായിച്ചെടുത്തുവെന്നും അപരവൽക്കരണത്തിന്റെ വികാരം കാശ്മീരികളുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട് എന്നുമൊക്കെയാണ് ജലീൽ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ അനാവശ്യമായി കൈക്കലാക്കി വെച്ചിരിക്കുന്ന പാക്കിദീന കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിശേഷിപ്പിച്ച ജലീലിന്റെ അഭിപ്രായമാണിപ്പോൾ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്ന് പറയപ്പെടുന്നുവെന്നാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് എം എൽ എയുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെന്ന്, മാത്രമല്ല രാജ്യത്തിനെതിരായി സംസാരിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയുടെ അധികാരത്തിലുള്ള ജമ്മുവും കശ്മീർ താഴ്വരയും ലഡാക്ക് അടങ്ങിയ ഭാഗങ്ങളെ ജലീൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്നാണ്. പാകിസ്ഥാനി കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ച മുൻമന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീലിന് കൃത്യമായ മറുപടിയുമായി ബി ജെ പി രംഗത്തെത്തുന്നുണ്ട്. ബി ജെ പി നേതാവായ സന്ദീപ് വാര്യറാണ് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനി കശ്മീർ എന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടെന്നും ജലീൽ അത് അംഗീകരിക്കുന്നില്ലേ എന്നുമാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് സന്ദീപ് വാര്യരുടെ ഈ പ്രതികരണം. കശ്മീരിന്റെ ഒരു ഭാഗം സ്വാഭാവികമായി പാകിസ്ഥാനുമായി ചേർക്കപ്പെട്ടതല്ല, പാക് സൈന്യം അധിനിവേശം നടത്തിയതാണ് എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈനിക നടപടി ഇല്ലായിരുന്നുവെങ്കിൽ മുഴുവൻ കശ്മീരും പാകിസ്ഥാൻ കയ്യേറുമായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എഡിറ്റ് ഹിസ്റ്ററി എന്നൊന്നുണ്ടെന്ന് ആരെങ്കിലും മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കൂ. ആസാദ് കശ്മീരോ പാക് ഒക്കുപിയുടെ കശ്മീർ എന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പ്രമേയം പാസാക്കിയതാണ്. ഒരു ജനപ്രതിനിധിയും മുൻ മന്ത്രിയുമായ താങ്കൾക്ക് പാക് ഒക്കുപിയുടെ കശ്മീർ എന്ന ഇന്ത്യൻ നിലപാടിനെ അംഗീകരിക്കാനാകുന്നില്ല. പാകിസ്ഥാനെ വെള്ളപൂശാനാണല്ലോ ജലീൽ സോകോൾഡ് ആസാദ് കശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിൽ ചൈനയ്ക്ക് കൊടുത്തു. പാകിസ്ഥാന കശ്മീരിലെ സർക്കാർ തമാശയാണ്, അവിടെ പൂർണ്ണമായും പാക് ഭരണമാണുള്ളത്. കശ്മീരിന്റെ ഒരു ഭാഗം സ്വാഭാവികമായി പാകിസ്ഥാനുമായി ചേർക്കപ്പെട്ടതല്ല, പാക് സൈന്യം അധിനിവേശം നടത്തിയതാണ്. ഇന്ത്യൻ സൈനിക നടപടി ഇല്ലായിരുന്നുവെങ്കിൽ മുൻ കശ്മീരും അവർ കയ്യേറിയേനെ എന്നുമാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവാദ പരാമർശം നടന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ദൽ തടാകത്തിലെ ജലയാത്ര കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഷാലിമാർ ഗാർഡനിലേക്ക് നടന്നു. കശ്മീർ താഴ്വരയിലെ മുഗൾ പൂന്തോട്ടമാണ് ഷാലിമാർ ബാഗ്. ഫറാബക്ഷ്, ഫൈസ്ബക്ഷ് എന്നീ പേരുകളിലും ഈ ഉദ്യാനം അറിയപ്പെടും. 1699 മുഗൾ ചക്രവർത്തി ജഹാംഗീർ തന്റെ ഭാര്യ നൂർജഹാന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഷാലിമാർ ബാഗ്. ഭാര്യാഭദ്ര പ്രണയത്തിന്റെ കശ്മീരിലെ മാതൃക. പച്ചപ്പുതപ്പ് പൂക്കൾ വിരിയിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂങ്കാവനം അക്ഷരാർത്ഥത്തിൽ ശ്രീനഗറിന്റെ കിരീടമാണ്. മെസപ്പൊട്ടോമിയയിൽ നിന്ന് വന്ന കാശ് വർഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്ന കാശ്മീർ പ്രദേശമാണ് കശ്മീരായി പരിണമിച്ചത്. 1339 മുതൽ 15 നൂറ്റാണ്ടുകൾ തുടർച്ചയായി ഇവിടം ഭരിച്ചത് മുസ്ലിം ചക്രവർത്തിമാരാണ്. 1719 മഹാരാജ രഞ്ജിത് സിംഗ് കശ്മീർ ആക്രമിച്ച് തന്റെ രാജ്യത്തോട് ചേർത്തു. 1846 ആംഗ്ലോസിക് യുദ്ധത്തിന് ശേഷം കശ്മീർ ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷുകാരിൽ നിന്നാണ് ജമ്മുവിലെ രാജാവായ ഗുലാബ് സിംഗിന്റെ കൈകളിൽ താഴ്വരയുടെ ഭരണം എത്തുന്നത്. 1947 കശ്മീർ മുഴുവനായി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതുവരെ ഗുലാം നബി ഭരണം തുടർന്നു. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കശ്മീരിന്റെ ഭാഗം ആസാദ് കശ്മീർ എന്നറിയപ്പെട്ടു. പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരിട്ട് സ്വാധീനമില്ലാത്ത മേഖലയാണിവിടെ. കറൻസിയും പട്ടാള സഹായവും മാത്രമാണ് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ളത്. സ്വന്തം സൈനിക വ്യൂഹം ആസാദ് കശ്മീരിനുണ്ടായിരുന്നു. സിയാവുൽ ഹഖ് പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ഏകീകൃത സൈന്യം ആസാദ് കശ്മീരിന്റെ പൊതുസൈന്യമായി മാറി. പാകിസ്ഥാൻ സർക്കാരിന് ഭരണപരമായി പാകിസ്ഥാന കശ്മീരിൽ എടുത്തു പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ല എന്ന് ചുരുക്കം. ജമ്മു കശ്മീർ താഴ്വരയും ലഡാക്കും അടങ്ങിയ ഭാഗമാണ് ഇന്ത്യൻ അധിനിവേശ കശ്മീർ. കശ്മീരിന്റെ 90% ഭൂപ്രദേശത്തും ജനവാസമില്ല. പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രം കശ്മീർ വാലിയാണ്. ശ്രീനഗർ കശ്മീർ താഴ്വരയിലെ പ്രധാനപ്പെട്ട പട്ടണവും. മരത്തിൽ നിർമ്മിച്ച 3-4 നിലയുള്ള കെട്ടിടങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. താഴ്വാരത്തിന് പുറമെ ജനവാസ പ്രദേശങ്ങൾ വടക്കുള്ള ഗിൽവിത് വാലിയും സിന്ധു ഇടുക്കുമാണ്. വളരെ ഉയരത്തിലുള്ള ചുരങ്ങളിലൂടെയാണ് കശ്മീർ താഴ്വരയിലേക്ക് പ്രവേശിക്കാനാവുക. പെർപഞ്ചാൽ മരനിലകളിലേക്കുള്ള
ബനിഹാൽ ചുരത്തിലൂടെ ജമ്മുവിൽ നിന്ന് ഇവിടെ എത്താൻ കഴിയും. ബലാകോട്ട് ചുരം വഴി പാകിസ്ഥാനിൽ നിന്നും കാറക്കൂറം ചുരം വഴി ചൈനയിൽ നിന്നും കാശ്മീർ താഴ്വരയിൽ എത്താൻ കഴിയും. തടാകങ്ങളുടെ തൊട്ടിൽ എന്നും കാശ്മീർ കീർത്തി നേടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലുതാണ് ദൽ തടാകം. അങ്ങനെ തുടർന്നു പോകുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളും കെ ടി ജലീൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.